ഫ്രണ്ട്സ്, വെൽക്കം ടു ദൃശ്യസ് കിച്ചൺ മാജിക്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുവരെ ദൃശ്യസ് കിച്ചൺ മാജിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഇന്ന് ദൃശ്യസ് കിച്ചൺ മാജിക് ഒരു ഈവനിങ് സ്നാക്ക് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിന്റെ പേരാണ് മിഠായി സ്നാക്ക്. ഇത് കാണാൻ ഒരു മിഠായിയുടെ ഷേപ്പാണ്. മിഠായി ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ അതിനെ റാപ്പ് ചെയ്ത് എടുക്കുകയാണ്. അപ്പൊ ഈ മിഠായി സ്നാക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് ദൃശ്യസ് കിച്ചൺ മാജിക്കിലൂടെ കാണാം. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം നമുക്ക് ആദ്യം ഒരു മാവ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഒരു കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് മൈദക്ക് പകരം ഗോതമ്പ് വേണമെങ്കിൽ ഗോതമ്പ് ഉപയോഗിക്കാം. അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ റവയാണ് ചേർക്കുന്നത്. ഈ റവ ചേർക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നല്ല സ്നാക്സ് നല്ല ക്രിസ്പായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനകത്തേക്ക് ആവശ്യമില്ല ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വെള്ളം ഉപയോഗിച്ചിട്ട് ഇതിന് നന്നായിട്ട് ചപ്പാത്തിയുടെ മാവ് പോലെ കുഴച്ചെടുക്കാം. ഡേ, അപ്പം നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിനകത്ത് സ്റ്റഫ് ചെയ്യാനുള്ള ഒരു മസാല റെഡിയാക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഒരു പാത്രത്തിൽ ഞാൻ 2 ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് അതിനെ പൊടിച്ചെടുത്തേക്കുവാണ്. അത് ആഡ് ചെയ്യാം. അതിലേക്ക് ഒരു 2 പച്ചമുളക്, 2-3 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1 2 കറിവേപ്പില നന്നായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ചേർത്തേക്കുവാണ്. പിന്നെ 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഉപ്പ് നമുക്ക് കുറച്ച് അതിന് ചേർത്ത് കൊടുക്കാം. കാരണം ഞാൻ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം വേണമെങ്കിൽ മാത്രം കുറച്ച് ചേർത്ത് കൊടുത്താണ്, കാരണം സവാളൊക്കെ വേണ്ട, ഉപ്പ് മാത്രമേ ആവശ്യമുണ്ടാവും. ഞാൻ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിനകത്തൊരു ചെറിയ ഈർപ്പം പോലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 ടേബിൾ സ്പൂൺ, അതായത് നമ്മൾ എണ്ണയ്ക്കകത്ത് ഡയറക്റ്റ് കോൺടാക്ട് വരുന്നതുകൊണ്ട് ഒത്തിരി വെള്ളം ആയി കഴിഞ്ഞാൽ അത് എണ്ണ വലിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ അതിനെ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1/2 മുതൽ 3/4 ടേബിൾ സ്പൂൺ വരെ കടലമാവ് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഗരം മസാലയുടെയൊക്കെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചാട്ട് മസാല വേണമെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും സ്പൈസസ് നിങ്ങൾക്ക് സ്പെഷ്യൽ ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതെ, അപ്പം നമ്മുടെ മാവ് നന്നായിട്ട് മിക്സായി, നല്ല ഹാർഡ്, നല്ല കട്ടിയായിട്ടുണ്ട്, നല്ല കുഴ കുഴന്നല്ല ഇരിക്കുന്നത്, നല്ല സ്റ്റിഫായിട്ടാണ് ഇരിക്കുന്നത്. അതാണ് നമ്മൾ കടലപ്പൊടി ചേർത്തുകൊണ്ട് അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ അത് അബ്സോർബ് ചെയ്ത് നല്ല സ്റ്റിഫായിട്ട് നിൽക്കാൻ തുടങ്ങി. നമുക്ക് ഇതിനെ ഫില്ല് ചെയ്യണം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ മാവ് എടുക്കുക, അതിനൊന്ന് നന്നായിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇതിനെ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റാം. ഓക്കെ, ദേ, അപ്പം നമ്മൾ ആ മാവിനെ കൊണ്ടൊരു 7 ബോൾസ് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പരത്തിയിട്ട് നമുക്കതിനെ സ്റ്റഫ് ചെയ്യാം. കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്ക് ഓരോ ബോൾസിനെ ആയിട്ട് ഇങ്ങനെ പതുക്കെ പരത്തിയെടുക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു വട്ടത്തിലല്ല ഞാൻ പരത്തിയെടുത്തേക്കുന്നത്, ഏതാണ്ട് ഒരു ഈ ഒരു ഷേപ്പിലാണ് അതിനെ പരത്തിയെടുത്തേക്കുന്നത്. അപ്പം മാവ് ഇതുപോലെ പരത്തുക. അതിനുശേഷം ഒരു കത്തി ഉപയോഗിച്ചിട്ട് അതിനൊരു ചെറിയ കട്ടിട്ട് കൊടുക്കുക. എൻ്റെ വരെ വേണ്ട, ഈ ഒരു രീതിയിൽ, അപ്പം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനത്തെ ഒരു 3 കട്ട് ഇട്ട് കൊടുക്കുക. ഈ ഒരു രീതിയിൽ അതിനെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റഫ് ചെയ്ത മസാല വയ്ക്കാം. ഇത്രയും വലുപ്പമുള്ള മസാല എടുക്കുക, നന്നായിട്ട് ഷേപ്പ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ മിഡിലിൽ വെച്ച് കൊടുത്ത് ഈ ഭാഗത്തും അങ്ങോട്ടേക്ക് റാപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് റാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം നമ്മുടെ മുട്ടായി ചുരുട്ടുന്ന പോലെ ജസ്റ്റ് അതിൻ്റെ ഇതേ അതുപോലെ ഇപ്പുറത്തെ സൈഡിലും ഇങ്ങനെ അതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ അതിനെ ഇങ്ങനെ ഒന്ന് അതിനെ ചുരുട്ടിയെടുക്കുക.
ദേ അപ്പോൾ നമ്മൾ എല്ലാ ഇങ്ങനെ നന്നായിട്ട് അതിനെ ചുരുട്ടിയെടുത്തു. നമുക്ക് എല്ലാ സൈഡിലും ദേ ആ ഗ്യാപ്പിലൂടെ മസാല സ്റ്റഫ് ചെയ്തത് കാണാൻ പറ്റും. ഇനി കാണാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് അതിനിങ്ങനെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഗ്യാപ്പ് നമുക്കൊന്ന് കാണാൻ പറ്റും. ആ ഒരു അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അറ്റത്ത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ സൈഡിലും ഇങ്ങനെ ഒന്ന് ഈ സൈഡിലും ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചോക്ലേറ്റിൻ്റെ ആ ഒരു അപ്പിയറൻസിന് ഇരിക്കും. അല്ലേ, ഇങ്ങനെ ജസ്റ്റ് ഈ സൈഡിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഈ സൈഡിലൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതേപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ സ്റ്റഫ് ചെയ്ത് നല്ല എന്താണ് മുട്ടായി പോലെ തന്നെ നല്ല റോൾ ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിതിനെ എണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ കത്തിച്ച് വയ്ക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്യാൻ ആവശ്യമില്ല, എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി. ഇനി നമുക്ക് ഓരോ സ്നാക്സ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് രണ്ട് സൈഡ് രണ്ട് ഭാഗവും നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ ഡേ, അപ്പം നമ്മുടെ സ്നാക്സിൻ്റെ എല്ലാ സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് മാറി. ഇനി നമുക്കിതിനൊരു സെർവ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. ഡേ, അപ്പം നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള എന്താ പറയുക മിഠായി കടി ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നും ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. കാണുമ്പോൾ വലിയ ടഫാന്നൊക്കെ തോന്നും, പക്ഷേ വളരെ സിമ്പിൾ തന്നെയാണ്, പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യമുള്ളൂ, അങ്ങനെ ഒത്തിരി വലിയ പ്രോസസ്സൊന്നുമില്ല. അപ്പോൾ ഞാനിന്നിപ്പോൾ സ്റ്റഫ് ചെയ്തേക്കുന്നത് വെജാണ്, അതായത് പൊട്ടറ്റോ ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പൊട്ടറ്റോ മീൻസ് വെജ് തന്നെ ചെയ്യുമ്പോൾ വേണമെങ്കിൽ വേറെയും വെജിറ്റബിൾസ് ആയിട്ടുള്ള ക്യാരറ്റോ ഗ്രീൻ പീസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മഷ്റൂമോ പനീറോ ഒക്കെ വേണമെങ്കിൽ അറിയാം. ഇനി നോൺ വെജിറ്റേറിയൻസാണ് ചെയ്യേണ്ടതെങ്കിൽ അവർക്ക് ഇതേപോലെ തന്നെ ചിക്കനൊക്കെ ആഡ് ചെയ്യാം. പക്ഷേ ചിക്കൻ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ പൊട്ടറ്റോ ആഡ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ആ മസാല നല്ല തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പൊടി, കടലപ്പൊടിയോ കടലമാവോ അല്ലെങ്കിൽ കുറച്ച് മൈദാമാവോ എന്തെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിങ്ങനെ നല്ല സ്റ്റിഫായിട്ടിരിക്കൂ. കാരണം നമുക്കിങ്ങനെ കാണാം ഈ മസാല ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ലൂസായിട്ടുള്ള മസാലയാണെങ്കിൽ എണ്ണ അകത്തോട്ട് കയറിയിട്ട് സ്നാക്സ് മുഴുവൻ എണ്ണ കുടിച്ച് ആകെ അത് സ്നാക്ക് കൊളായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഉള്ളിലത്തെ മസാല നല്ല എന്താ പറയുക നല്ല കട്ടിയായിരിക്കണം, ഒത്തിരി വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ആ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കേണ്ടൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ റിഷസ് കിച്ചൺ മാജിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു അടിപൊളി ഐറ്റമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു.